ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ട് വന്നതാണ്. വ്ളോഗിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുരിയാടുള്ള ഗാരേജിൽ ഫുൾ പെയിൻറ്റിങ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഡെലിവറി ചെയ്യാൻ പോണ ഒരു വണ്ടിയാണിത്. അപ്പോൾ ഈ ഒരു വണ്ടി 2011-12 മോഡൽ വണ്ടിയായിരുന്നു. ടൈപ്പ് 3 മോഡൽ വണ്ടിയായിരുന്നു. ടൈപ്പ് 3 മോഡലിനെ നമ്മൾ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തു. ഫുള്ളായിട്ട് മിഡ് നൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അലോയ് വീലും കാര്യങ്ങളൊക്കെ അതെ ഈ ഒരു സിൽവർ കളർ സെയിം അടിച്ചു. കാലിബർ റെഡ് അടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ആഡ് ചെയ്തു. ഗ്രില്ലും കാര്യങ്ങളൊക്കെ പിയാനോ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുത്തി. അപ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാം. ഹാൻഡിൽ പിയാനോ ബ്ലാക്ക് കാര്യങ്ങൾ ചെയ്തു. ബാക്കിലേക്ക് പോകണമെങ്കിൽ ഈ റെയിൻ ഗാർഡ് നമ്മളിപ്പോൾ കസ്റ്റമർ പറയുന്നതനുസരിച്ച് ആഡ് ചെയ്തതാണ്. പിന്നെ ബാക്കിലേക്ക് പോകണമെങ്കിൽ ബാക്കിലിതെ ഇവിടെ ഇടുക്കിയുടെ ആ ഒരു ക്രോം നമ്മൾ പിയാനോ ഫിനിഷിങ് കൊടുത്തു. ബമ്പർമാ സ്കർട്ട് ക്രിസ്റ്റയുടെ മോഡലിലുള്ള സ്കർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എലൈറ്റ് LED ആഡ് ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ഓൾറെഡി ഉണ്ടായിരുന്ന സ്പോയിലർ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. ഗ്രേ കളർ വണ്ടിയായിരുന്നു കേട്ടോ. 1G3 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നോവയ്ക്ക് വരുന്ന ഗ്രേ കളർ വണ്ടിയായിരുന്നു. ആ വണ്ടീനെയാണ് നമ്മൾ ഈ മോഡലിലേക്ക് ആക്കുന്നത്. നല്ല മഴ വരുന്നുണ്ട്, അതിന് ഇത്തിരി സ്പീഡ് കൂട്ടിയത്. നമ്മൾ അകത്തേക്ക് പോകണമെങ്കിൽ അകത്ത് അതെ ഈ ഒരു രീതിയിൽ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്കാക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇത് നമ്മൾ നമ്മുടെ ആ പഴയ റൂഫും പൊട്ടിച്ച് ക്ലിയർ ചെയ്തെടുക്കുന്നതാണ്. ഈ രീതിയിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. ഈ സീറ്റ് ചെയ്തണ രീതി ഞാൻ കാണിച്ചു തരാം പുറത്തിറക്കിയത്. ഈ ഒരു മോഡലിലാണ് സീറ്റ് ചെയ്തേണേ. ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റ് നമ്മൾ ഒരുപാട് വാഹനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മിക്ക കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ലൈൻ കൊടുത്ത് നൂല് കാര്യങ്ങളൊക്കെ റെഡ് എണ്ണ യൂസ് ചെയ്ത് നപ്പ മെറ്റീരിയലിൽ നമ്മൾ ഈ ഒരു ഫിനിഷിങ്ങിൽ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സീറ്റ് ഒന്ന് എന്തൊക്കെ സീറ്റ് കാണിച്ചു കൊടുത്തേ. ഈ ഒരു രീതിയിൽ നമ്മൾ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് പോകാം. നമുക്ക് ബാക്കിലേക്ക് പോകണമെങ്കിലും ഒരു രീതി തന്നെ. അപ്പോൾ ഇത് 4 സീറ്റും നമ്മൾ ഈ ഒരു സെയിം മോഡലിൽ തന്നെ സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട്. 4 സീറ്റും ഓരോ രീതിയിൽ തന്നെ ചെയ്തതന്നെ. കാരണം സീറ്റാണ്, ഇത് ബെൻ സീറ്റാണെങ്കിൽ ഇവിടെ നോർമൽ ടൈപ്പിലെ വരാം. സ്റ്റിച്ചിങ് പാറ്റേൺ സെയിം ആയിട്ട് വരും. അതായത് ആ ഡിസൈൻ സെയിം ആയിട്ട് തന്നെ ബാക്കിലേക്ക് കൊണ്ടുവരും. ഏറ്റവും ബാക്കിൽ നോക്കണമെങ്കിൽ നോർമലാണ് കേട്ടോ. വേറെ ഒന്നും ചെയ്തല്ല, നോർമൽ ആ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുവന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഇവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. ഇന്ന് കസ്റ്റമർ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മളെ ഗ്യാരേജിലേക്ക് വരും വണ്ടി കൊണ്ടുപോകുന്ന പറഞ്ഞത്. വണ്ടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. നമ്മുടെ ഗ്യാരേജ് 1st നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. 1st സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ 3rd വർക്ക് തുടങ്ങിയ 3rd ഇന്ന് ഡേറ്റ്. അപ്പോൾ കറക്റ്റ് 1 മാസം വർക്കിംഗ് ഡേയ്സ് കറക്റ്റ് 1 മാസമാണ്. അപ്പോൾ ആ ഒരു വണ്ടി നമ്മൾ ഡെലിവറി ചെയ്യണം ആ ഒരു ടൈമിൽ. അപ്പോൾ അതൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ പിന്നെ വണ്ടികൾ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മിഡ് നൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വണ്ടി അതായത് ഇപ്പോൾ ഡെലിവറി ആയിട്ടാണ്. കസ്റ്റമർക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. കസ്റ്റമർ നേരെ ഗൾഫിൽ നിന്ന് മൂവാറ്റുപുഴ വന്ന് പിന്നെ നമ്മുടെ ഗ്യാരേജിലേക്ക് വരായിരുന്നു. അപ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേട്ടനിയും ഞാൻ പിന്നെ വൈഫും ആളുടെ വൈഫൊക്കെ ആയിട്ടാണ് നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നത്. ആ വണ്ടി ഡെലിവറി ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് മൂരിയാട് ഗ്യാരേജിൽ നിന്ന് ഫസ്റ്റ് ഫുൾ പെയിൻറ് ചെയ്ത വണ്ടിയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സന്തോഷം. അപ്പോൾ പിന്നെ നമ്മുടെ ഗ്യാരേജിൽ നടക്കുന്ന വർക്കുകളാണ്. ഇതൊരു നാടോഗ്രേ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞ് അതിൻ്റെ സെറ്റിങ് തുടങ്ങി അതിൻ്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സൈഡിൽ നോക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ എസ്ക്രോസ് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എസ്ക്രോസിനെ നമുക്ക് പുതിയ മോഡലിലേക്ക് മാറാൻ പറ്റും. പുതിയ മോഡലാണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലല്ല, Type 2 മാറാൻ പറ്റും. ബോണറ്റ് കാര്യങ്ങളെല്ലാം മാറും. വണ്ടി മൊത്തത്തിൽ ഹൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു മോഡലിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബോഡിയുടെ വർക്കൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. എസ്ക്രോസ് പിന്നെ അകത്ത് ഇവിടെ ഒരു വണ്ടിയുടെ ബോഡി ഷേപ്പും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു സിൽക്കി ഗോൾഡ് പെയിൻറ് ചെയ്തിട്ട് പുറത്തിറക്കിയിട്ടിട്ടുണ്ട്. പെയിൻറ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇനിമോ പോളിഷും കാര്യങ്ങളും ഒരുപാട് വർക്കുകൾ ബാലൻസ് ഉണ്ട് കേട്ടോ. പെയിൻറ് ചെയ്തിട്ട് ഇറക്കിയിട്ടിട്ടുണ്ട്.
പിന്നെ ഒരു വണ്ടി ഇവിടെ പാച്ച് വർക്കിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഫ്ലോറ് നോക്കണമെങ്കിൽ ഇത് ഈ ഒരു അവസ്ഥയാണ് അതിൻ്റെ ഫ്ലോറ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മൊത്തം ഏരിയകളും കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി വരാനായിട്ട് ചിലപ്പോൾ വേറെയും കാരണം ഉണ്ടാവാം. ഒരു കാരണമായിട്ട് നമുക്ക് കണ്ട ഒരു കാരണമാണ് നമ്മുടെ എ സി ഉണ്ടല്ലോ, എ സി. അപ്പോൾ എ സിയുടെ ഉള്ളിൽ ഇവാപ്പറേറ്റർ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കോയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം പുറത്തേക്ക് ഡ്രൈൻ ചെയ്ത് പോകണം. അപ്പോൾ അത് പുറത്തേക്ക് ഡ്രൈൻ ചെയ്ത് പോകാണ്ട് ഈ ഒരു വണ്ടിയുടെ ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ അകത്തേക്കാണ്. അതായത് പുറത്തേക്കുള്ള ആ ഫ്ലോ ബ്ലോക്കായിട്ട് ഫുൾ അകത്തേക്കാണ് വെള്ളം വന്നുകൊണ്ടിരിക്കണേ. ഒരു രണ്ട് മണിക്കൂർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അകം മൊത്തം വെള്ളമാവും, വേറൊന്നുമല്ല, എ സിയുടെ വെള്ളം അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ കുറച്ച് കാരണം റെസ്റ്റ് വരാനായിട്ട് അതുമായിരിക്കാം, കുറച്ച് കാരണം മറ്റെന്തെങ്കിലും ഇപ്പോൾ ഉപ്പുരസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടായിരിക്കാം. കുറച്ച് കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉള്ളിൽ വെള്ളാംശം പോയിരുന്നു, ഒരുപാട് നാൾ ആ ഒരു ഈർപ്പം കിടന്നു, അത് കാരണം കൊണ്ടായിരിക്കാം. കാരണം എ സിനെ മാത്രം പറയാൻ പറ്റില്ല, കാരണം മുകളിലേക്കും അങ്ങോട്ട് ഈ ഒരു വണ്ടിക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു കാരണമാണ് കേട്ടോ, എ സിയുടെ വെള്ളം വണ്ടിയുടെ അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതും ഒരു കാരണമാണ് വണ്ടി തുരുമ്പ് വരാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വർക്ക് കാണിച്ചിട്ടും പിന്നെ നമ്മുടെ ഗ്യാരേജിലെ മുരിയാടുള്ള ഗ്യാരേജിലെ മാത്രം വിശേഷങ്ങളായിട്ടുള്ള ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ചാനൽ സപ്പോർട്ട് ചെയ്യാം. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും